ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് ബി ജയശങ്കർ സോലാഗ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ, അതായത് ആർമി റിക്രൂട്ട്മെന്റ് റാലി, അടുത്ത ഒരു ആർമി റിക്രൂട്ട്മെന്റ് റാലിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഏപ്രിൽ നടക്കാൻ പോകുന്ന കാലിക്കറ്റ് എയറോയുടെ ബേസ് ചെയ്തിട്ടുള്ള റിക്രൂട്ട്മെന്റ് റാലി, അതായത് ഏപ്രിൽ 2020 ഏപ്രിൽ നടക്കാൻ പോകുന്നു. അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ വെയിറ്റിംഗ് ആണ് ഈ ഒരു, അതായത് കഴിഞ്ഞ 300 റിക്രൂട്ട്മെന്റിന് ശേഷം കുറെ നാൾക്ക് ശേഷമാണ് അടുത്ത ഒരു കാലിക്കറ്റ് എയർ അല്ലെങ്കിൽ ആ ഒരു ജില്ലകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് റാലി വന്നിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് റാലിയെ കുറിച്ചുള്ള കുറച്ച് ബേസിക് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് പുതിയ നോട്ടിഫിക്കേഷൻ എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനോട് ചേർന്നുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലുകൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരുന്നതാണ്. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സോ കഴിഞ്ഞ 300 റിക്രൂട്ട്മെന്റ് റാലിക്ക് ശേഷം ഒരുപാട് പേരുടെ വിശ്രമത്തിന് ശേഷമാണ് അടുത്ത റിക്രൂട്ട്മെന്റ് റാലി വന്നിരിക്കുന്നത്. സോ അവരുടെ ഒരു വെയിറ്റിംഗ് ആണ് ഈ ഒരു ഏപ്രിൽ നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് റാലി. സോ കാലിക്കറ്റ് എയറിൽ ഉള്ള ആ ഒരു ജില്ലക്കാർക്കെല്ലാം ഒരു എന്താ പറയാ നല്ലൊരു നോട്ടിഫിക്കേഷൻ ആണ്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇനി ഒരു 4-5 മാസം കൂടെ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ വെബ്സൈറ്റിൽ വരുന്നതാണ്. സോ ചിലപ്പോൾ അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവര് എന്താ പറയുക ജോയിൻ ഇന്ത്യൻ ആർമി .NIC.in എന്ന ആ ഒരു ആർമി വെബ്സൈറ്റിൽ തന്നെ അത് ഇടുന്നതായിരിക്കും. സോ തീർച്ചയായിട്ടും ഇപ്പോൾ കോട്ടയം റിക്രൂട്ട്മെന്റ് റാലി കഴിഞ്ഞവരെല്ലാം ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇതുപോലെ ഏപ്രിൽ ഒരു റിക്രൂട്ട്മെന്റ് റാലി വരുന്നല്ലോ, അതിന് ഞങ്ങൾക്ക് ഓടാൻ സാധിക്കുമോ ഇല്ലയോ എന്ന്. സോ തീർച്ചയായിട്ടും എനിക്ക് അവരോട് പറയാനുള്ളത്, ഇത് തീർച്ചയായിട്ടും കാലിക്കറ്റ് എയറോ, അതായത് വടക്കൻ ജില്ലകളിലോടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് നമുക്കുള്ള റിക്രൂട്ട്മെന്റ് റാലി. ഉടനെ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് വരുന്നതാണ്. സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. മാക്സിമം ഇപ്പൊ എവിടെയാണോ വീഴ്ചകൾ സംഭവിച്ചത് അത് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുക. അടുത്ത റിക്രൂട്ട്മെന്റ് റാലി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ പറയാ ഇപ്പോൾ കോട്ടയം റിക്രൂട്ട്മെന്റ് റാലിയിൽ, അതായത് ഓടിക്കാൻ സാധിക്കാത്ത മെഡിക്കൽ അഡ്ഫിറ്റ് ആയവർക്കെല്ലാം തീർച്ചയായിട്ടും ആ ഒരു റിക്രൂട്ട്മെന്റ് റാലിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതിനോടൊപ്പം കഴിഞ്ഞ 300 റിക്രൂട്ട്മെന്റ് റാലിയിൽ ഫെയിലായവർക്കും അതുപോലെ തന്നെ എവിടെയാണോ നിങ്ങൾക്ക് പിഴച്ചത് അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് ഈ ഒരു ഏപ്രിലുള്ളിൽ നിങ്ങൾ അതെല്ലാം സെറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏപ്രിൽ റിക്രൂട്ട്മെന്റ് റാലിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. സോ ഫിസിക്കൽ, മെഡിക്കൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് എവിടെയാണോ വീഴ്ചകൾ സംഭവിച്ചത് തീർച്ചയായിട്ടും നമുക്ക് ഈ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവണം. അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് നല്ല എന്താ പറയുക അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഞാൻ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസാണ് തീർച്ചയായിട്ടും അതിന്റെ ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ എന്താ പറയുക നിങ്ങളുടെ എന്താ പറയുക കമന്റുകൾ രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. സോ അതിനോടൊപ്പം തന്നെ ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഇപ്പോൾ ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള എന്താ പറയുക നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. തീർച്ചയായിട്ടും അത് ഒരു മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും വരുന്നതാണ്. സോ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കാരണം ഇനി ടൈമില്ല, നമുക്കൊരു കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ വെച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് തന്നെയാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാൻ വളരെയധികം എന്താ പറയുക പ്രചോദനമാകുന്നത്. സോ തീർച്ചയായിട്ടും ഈ നല്ല നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ ജയശങ്കർ സൈനിങ് ഓഫ്.